നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവിന് മസിനഗുഡിയിലോട്ട് പോകാനുള്ളതാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള ആദ്യമായിട്ടാണ് കാണാൻ പോകാൻ വെക്കുന്നത്. ഇവിടെ ഇനി ഇത്തിരി ദൂരം ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോയാലോ. ഈ യാത്രയുടെ അവസാനത്തിൽ ഞങ്ങളെ കാത്തുനിന്നത് വലിയൊരു സർപ്രൈസ് ആണ്. അതറിയാൻ എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഭാഗ്യമുണ്ടെങ്കിൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വഴി പറഞ്ഞു തന്ന നാട്ടുകാർ പറഞ്ഞതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങൾ. ഈ വഴി വളരെ മനോഹരമാണ്. ഇത് വൺ വേ ആണ്. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടും. എന്നാൽ ഊട്ടിയിൽ നിന്ന് മസിനഗുഡിയിലേക്ക് നീലഗിരി രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഈ വഴിയെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തും ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ മൃഗങ്ങളെ കാണാനാകൂ. വഴിയിൽ പല സ്ഥലങ്ങളിലും മൃഗങ്ങളുടെ സാന്നിധ്യം കാണിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എതിരെ വണ്ടി വരുന്നത് കണ്ടിട്ടും ആ കാളയ്ക്ക് ഒരു കുലുക്കവുമില്ല. ഈ വരി വരുന്നവരെ ഓഫ് റോഡ് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന ജീപ്പുകളാണിത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവരുടെ ജീപ്പുകളിൽ പണം നൽകി ഓഫ് റോഡിന് പോകാം. ആനകളും മാനുകളും കടുവകളും പുലികളും മറ്റു മൃഗങ്ങളും ധാരാളമുള്ള പ്രദേശമാണിത്. കർണാടകയും തമിഴ്നാടും കേരളവും അതിർത്തി പങ്കിടുന്ന മസിനഗുഡി മുതുമല വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്നു. മസിനഗുഡി പിന്നിട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും ഇതാ മസിനഗുഡി ടൗണിലേക്ക് വരികയാണ്. ഈ വഴി ഊട്ടിയിലേക്ക് കയറിപ്പോയാൽ പിന്നെ നമ്മുടെ വണ്ടിയിൽ ഈ വഴി തിരിച്ചു വരാൻ സാധിക്കില്ല. മാത്രമല്ല ഞങ്ങൾ മുറിയെടുത്തിരിക്കുന്നത് ഗൂഡല്ലൂരാണ്. Thank you.
ഇതാണ് മസിനഗുഡി. മാരിയമ്മൻ കോവിലും പോലീസ് സ്റ്റേഷനും കുറച്ച് കടകളും ചെറിയ ഹോട്ടലുകളും മാത്രമുള്ള ഒരു കുഞ്ഞു ടൗൺ ആണിത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ കുറച്ച് ദൂരം ഈ വഴികളിലൂടെ ചുറ്റിക്കറങ്ങി. തിരികെ ഗൂഡല്ലൂരിലേക്കുള്ള വഴിയോരത്ത് നിറയെ മാൻകൂട്ടങ്ങളെ കാണാൻ സാധിച്ചു. വഴിയിൽ ധാരാളം കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. ദേവരാന, ഇത് മുതുമല ടൈഗർ റിസർവിലെ ആനയാണ്. കൂടെ ഒരു പാപ്പാനുമുണ്ട്. പക്ഷെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് ഒരു കാട്ടാനയാണ്, സഹ്യന്റെ മകനെ. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരനക്കം. അതെ, ഞങ്ങളുടെ ആഗ്രഹം പോലെ അതാ ഒരു കാട്ടാന നിൽക്കുന്നു. ആരെയും ശ്രദ്ധിക്കാതെ അതവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് അത് ഇങ്ങോട്ടേക്ക് ഓടി വരുമോ എന്ന് ഭയം തോന്നാതിരുന്നില്ല. എന്നാലും ഒരു കാട്ടാന ഇത്ര അടുത്ത് നേരിട്ട് കണ്ടതിൻ്റെ അനുഭവം വേറെയാണ്. Just as surprised as you.